പട്ടാപ്പകൽ ഒരു സ്ത്രീയെ ഇരിങ്ങാലക്കുട നഗരത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് വീട്ടിൽ കയറി കഴുത്തറത്ത് കൊലപ്പെടുത്തിയിട്ട് 5 വർഷം പിന്നിടുന്നു. പ്രതിയെ പിടികൂടാൻ കഴിയാതെ പോലീസ്. ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറയിൽ ക്രൂരമായി കൊല്ലപ്പെട്ട ആനീസ് പോൾസൺ കൊലയാളിയെ പിടികൂടാൻ 5 വർഷമായിട്ടും പോലീസിനും ക്രൈംബ്രാഞ്ചിനും സാധിച്ചിട്ടില്ല. 2019 നവംബർ 14 എലവത്തിങ്കൽ കൂനം വീട്ടിൽ ആനീസ് എന്ന 58-വയസ്സുകാരി കൊല്ലപ്പെട്ടത്. പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണ സംഘങ്ങൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യമാണിപ്പോഴും. കൊലപാതകം നടന്ന വീട്ടിൽ ക്യാമ്പ് ചെയ്ത് വിവിധ പോലീസ് അംഗങ്ങൾ മാറി മാറി അന്വേഷിച്ചിട്ടും ഫലമുണ്ടായില്ല. വൈകിട്ട് 6:30 വീടിനുള്ളിൽ കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. ഭർത്താവിന്റെ മരണശേഷം വീട്ടിൽ ആനീസ് ഒറ്റയ്ക്കായിരുന്നു. 3 പെൺമക്കൾ വിവാഹിതരായി അവരവരുടെ വീടുകളിലും മകനും ഭാര്യയും വിദേശത്തുമാണ്. കൂട്ടുകിടക്കാൻ വരാറുള്ള സ്ത്രീയാണ് മൃതദേഹം ആദ്യം കണ്ടത്. മുൻവാതിൽ പുറമേ നിന്നും പിൻവാതിൽ അകത്തുനിന്നും പൂട്ടിയിരുന്നു. കൈകളിലെ വളകൾ കാണാനില്ലെന്ന് വ്യക്തമായപ്പോൾ മോഷണത്തിനിടെ കൊല്ലപ്പെട്ടതാകാമെന്ന സംശയം ബലപ്പെട്ടു. എന്നാൽ മറ്റാഭരണങ്ങളോ പണമോ മോഷ്ടിക്കപ്പെട്ടിരുന്നില്ല. കഴുത്തിൽ ആഴത്തിലേറ്റ ഒരേയൊരു മുറിവായിരുന്നു മരണകാരണം. ഭർത്താവ് പോൾസൺ മാംസവ്യാപാരിയായിരുന്നു. അന്വേഷണം മാർക്കറ്റിലേക്കും നീണ്ടു. ഇറച്ചിക്കടകളിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പ്രതി ആയുധം പൊതിഞ്ഞുകൊണ്ടുവന്നതെന്ന് സംശയിക്കുന്ന പത്രക്കടലാസ് പരിസരത്ത് നിന്നും ലഭിച്ചിരുന്നു. ആനീസിന്റെ കയ്യിൽ നിന്നും വളകൾ മുറിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കട്ടർ പോലുള്ള ഉപകരണം മാസങ്ങൾക്ക് ശേഷം സമീപത്തെ പറമ്പിൽ നിന്നും കണ്ടെടുത്തു. സംഭവ ദിവസം ഈ പരിസരത്ത് ഒരാൾ കർട്ടൻ വിൽക്കാൻ എത്തിയിരുന്നുവെന്ന അയൽവാസിയായ സ്ത്രീയുടെ മൊഴിയനുസരിച്ച് രേഖാചിത്രം തയ്യാറാക്കിയെങ്കിലും ഫലമുണ്ടായില്ല. ലോക്കൽ പോലീസിന് പിന്നാലെ ക്രൈംബ്രാഞ്ചിന്റെ 2 സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും ഇതുവരെയും ലഭിച്ചിട്ടില്ല.